नमस्कार मलयालम एक्सप्रेस स्वागत केपीसीसी अध्यक्ष स्थानते अवकाशवाद कोडिकुन्निल सुरेश एमपी रंगते अद केपीसीसी अध्यक्ष आईकूटे अय्यो आगामे केपीसीसी मात्रमल्ल एसीसी अध्यक्ष वेणेलू आगाम इनी अदुमल्लेंगिल आगोल कांग्रेस अध्यक्ष आगानुम योग्यन परम योग्य अदंदा അദ്ദേഹം ആകണമെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഒരു പുച്ഛം ആരും കേട്ടില്ലെന്ന് നടിക്കുന്നത് എന്താ അദ്ദേഹം ഒരു ദളിതനായതുകൊണ്ടാണോ അതുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു കെപിസിസി അധ്യക്ഷസ്ഥാനത്തേക്ക് ദളിതർക്ക് ഐറ്റമുണ്ടെന്ന് ദളിതനായ ഒരാളെ അധ്യക്ഷസ്ഥാനത്തേക്ക് എത്തിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് എന്താ ഒരു കുറവ് ഏഴ് തവണ ലോക്സഭയിലേക്ക് ജയിച്ച വ്യക്തിയാണ് ഒരു തവണ കൂടി ജയം ആവർത്തിച്ചാൽ ലോക്സഭയിലെ അടുത്ത പ്രോടൈം സ്പീക്കറാണ് तानको तान दलितन आयुन आरुद प्रकीर्ति प्रशंसो अद तनिक आवश्यम कोल कूट चेर्तु केरल चरत्र आद्यमर दलित विभाग इत्रेरे तवण लोकसभा तेरे मंडल जन वे कठिनाध्वानकोर्च कहूम अद अद ഭയങ്കര കഠിന അധ്വാനമാണ് അദ്ദേഹം ചെയ്തത് സമ്മതിച്ചു അദ്ദേഹം അധ്വാനിയാണ് ഇതുപോലെ അധ്വാനിച്ചവരൊന്നും മുൻപ് ഈ മണ്ഡലത്തിൽ എംപി ആയിട്ടില്ല പക്ഷേ എന്ത് അധ്വാനമാണ് ചെയ്തതെന്നൊന്ന് വിശദീകരിച്ചാൽ ആ മണ്ഡലത്തിൽ ഉള്ളവർക്കെങ്കിലും ഒരു വിവരം ലഭിച്ചേനെ ഇത്തവണ ലോക്സഭ കണ്ടതുപോലും രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിച്ചതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ കാണാമായിരുന്നു ഇത്ര അധ്വാനിയായിരുന്നെങ്കിൽ എന്താ മുൻപ് ഇവിടെ നിന്ന് തോറ്റത് അധ്വാനം കുറവായിരുന്നു അല്ലേ ഇനി അധ്വാനം കുറക്കല്ലേ അടുത്ത പ്രോടൈം സ്പീക്കർ ആകേണ്ടതാണ് അതുകൊണ്ട് ഒട്ടും കുറക്കണ്ട എസിസിയിലും കേന്ദ്രമന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ഡിസിസി പ്രസിഡന്റ് ആയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് കെഎസ്യു ഭാരവാഹിയും ആയിരുന്നിട്ടുണ്ട് എന്താ അർത്ഥത്തിലാണ് തന്നെ പരിഗണിക്കാതിരിക്കുന്നത് അതിനൊരു ന്യായീകരണവും ഇല്ലെന്നാണ് അദ്ദേഹം ആണയിട്ട് പറയുന്നത് അത് ശരിയാ അതിൽ ഒരു ന്യായീകരണവുമില്ല ഈ സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടായിരിക്കും ആരും പ്രതികരിക്കാത്തത് എകെ ആന്റണി എന്ന നേതാവ് കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ കൊടുക്കുന്നിൽ എന്ന ഒരു നാമധേയം ആരും കേൾക്കില്ലായിരുന്നു എന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത് എകെ ആന്റണിയുടെ പെട്ടിയും തൂക്കി തിണ്ണനിരങ്ങി നടന്ന ഇപ്പോഴും നടക്കുന്ന കൊടുക്കുന്നിലിനെയാണ് പെട്ടെന്ന് പ്രവർത്തകരുടെ മനസ്സിൽ ഓടിയെത്തുന്നത് തലതൊട്ടപ്പൻ എകെ ആന്റണി ഇല്ലെങ്കിൽ കൊടിക്കുന്നിലുമില്ല അങ്ങനെയെങ്കിൽ കെപിസിസിയിൽ എന്തിനാ അടികൂടാൻ നിൽക്കുന്നേ എസിസിയിൽ തന്നെ പ്രസിഡന്റ് ആകാൻ അരക്കൈ നോക്കിയാലോ അവിടെയും ഇത്രയും യോഗ്യതയുള്ള ഒരാൾ പോലും കാണില്ല സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ കൊടിക്കുന്നിലിന്റെ പിറകെ നിൽക്കത്തേ ഉള്ളൂ പക്ഷേ ഒരു പ്രശ്നം ആളുകളും എതിരാളികളും ഒക്കെ പറഞ്ഞുണ്ടാക്കുന്നതായിരിക്കും ലോക്സഭാ സ്പീക്കർക്ക് അടുത്തിടെ ഒരു പ്രവാസി മലയാളി യുവതിയുടെ ഒരു പീഡന പരാതി കിട്ടിയെന്നും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നും പറയുന്നു ദോഹയിൽ ഒരു ഹോട്ടലിൽ വെച്ച് ജോലി വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞു പീഡിപ്പിച്ചിട്ട് ജോലി വാങ്ങി കൊടുത്തില്ല മുങ്ങി എന്നൊക്കെ ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നതത്രേ അതിന്റെ കൂടെ സരിത കേസും ഷാലു മേനോന്റെ പാലുകാച്ചും കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നുണ്ട് ഓ അതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും എതിർ ഗ്രൂപ്പുകാർ പറഞ്ഞുണ്ടാക്കുന്നതായിരിക്കും കെപിസിസി അധ്യക്ഷനാകാതിരിക്കാൻ അതിന്റെ കൂടെ അനധികൃത സ്വത്ത് സമ്പാദനവും പറയുന്നു പണ്ട് ചെറ്റക്കുടിലെ മാണിക്യം ഇപ്പോൾ മണിമാളികയിലെ മാണിക്യം എന്നൊക്കെയാണ് അവക്യാദികൾ പറഞ്ഞു നടക്കുന്നത് ഈ എതിർ ഗ്രൂപ്പുകാർ ഇതും പറയും ഇതിനപ്പുറവും പറയും ഇതൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നു അതുകൊണ്ട് കൊടിക്കുന്നിലിനെ ഇപ്പോൾ ഒഴിവുള്ള കെപിസിസിയുടെ അധ്യക്ഷനാക്കിയില്ലെങ്കിൽ എസിസിയുടെ എങ്കിലും അധ്യക്ഷനാക്കണം അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുക്കണം എങ്കിലേ കോൺഗ്രസ് ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റാനൊക്കെയുള്ളൂ